തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒ പി ബ്ലോക്കിലെ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ മൂന്ന് ജീവനക്കാർക്ക് സസ്പെൻഷൻ രണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ ഡ്യൂട്ടി സർജൻ എന്നിവർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ലിഫ്റ്റിൽ കുടുങ്ങിയ രവീന്ദ്രൻ നായരെ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സന്ദർശിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എം ജി പ്രതീഷ് തത്സമയം നമ്മളോടൊപ്പം ചേരുന്നു അതിഥികളായി ന്യൂസ് ഇവിനിങ്ങിൽ ഇന്ന് രണ്ടുപേരെത്തുന്നുണ്ട് ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ കൗൺസിലർ ശ്രീ ശ്രീകുമാറാണ് മറ്റൊരാൾ പ്രോപ്പർ ചാനലിന്റെ ശ്രീ എം കെ ഹരിദാസുമാണ് ഇരുവരും ഈ വൈകുന്നേരം നമ്മളോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാനുണ്ടാകും ഞാൻ ആദ്യം പോകുന്നത് എം ജി പ്രതീഷിലേക്കാണ് പ്രതീഷ് നമ്മളോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് പ്രതീക്ഷ ഇത് ഒരു രോഗിയായി എത്തിയ ആളാണ് ഈ രവീന്ദ്രൻ നായർ രണ്ട് രാത്രിയും ഒരു പകലും ലിഫ്റ്റിൽ കഴിഞ്ഞു കൂടേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി മാത്രമല്ല ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞ് കുടുംബം പോലീസിന് പരാതിപ്പെടുന്നു ഇദ്ദേഹത്തിനാണെങ്കിൽ പുറംലോകവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് നടപടിയെടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ എന്താണ് ആ ഗോപികൃഷ്ണൻ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേട്ട കേൾവിയില്ലാത്ത ഒരു സംഭവമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നത് ഒരു വ്യക്തി രണ്ട് ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്നു അതും ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ അത്രത്തോളം തിരക്കുള്ള ഒരു ആശുപത്രിയുടെ ലിഫ്റ്റിൽ കിടക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ശനിയാഴ്ച രാവിലെയാണ് തിരുമല സ്വദേശിയായ രവീന്ദ്രൻ നായർ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത് രവീന്ദ്രൻ നായരുടെ ഭാര്യ ഈ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു ജീവനക്കാരിയാണ് ഈ ചികിത്സ കഴിഞ്ഞ് മടങ്ങും വഴിയാണ് അതായത് ഈ ലിഫ്റ്റിലേക്ക് രവീന്ദ്രൻ നായർ പ്രവേശിക്കുന്നു പിന്നീട് ലിഫ്റ്റിൽ കയറി ഈ ബട്ടൺ അമർത്തുന്നു പക്ഷേ അപ്രതീക്ഷിതമായി ഈ ലിഫ്റ്റ് ബ്ലോക്ക് ആകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് പക്ഷേ പല ശ്രമങ്ങൾ രവീന്ദ്രൻ നായരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു കാരണം കയ്യിലുണ്ടായിരുന്ന ഫോൺ ഉപയോഗിച്ചാൽ മറ്റുള്ളവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഈ ലിഫ്റ്റിനകത്തായതുകൊണ്ട് തന്നെ റേഞ്ച് ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ ലിഫ്റ്റിൽ ഈ ഏതെങ്കിലും തരത്തിലൊരു അത്യാഹിത ഘട്ടം വന്നാൽ വിളിക്കാനുള്ള നമ്പർ ഒപ്പം ഈ അലാറം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ പ്രയോജനപ്പെടുത്തിയെങ്കിലും അത് കാര്യമായി പ്രയോജനം കണ്ടില്ല അല്ലെങ്കിൽ ഗുണം കണ്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം ഒപ്പം അത്രത്തോളം തിരക്കുള്ള ജീവനക്കാരുള്ള ഒരു സ്ഥലത്ത് ഈ രണ്ട് ദിവസം ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങി കിടന്നിട്ടും ആരും അറിഞ്ഞില്ല എന്നതും വളരെ വിചിത്രമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നടപടി കൂടി ഈ ഘട്ടത്തെ കുറിച്ച് പറയുന്നത് ഈ ലിഫ്റ്റ് ഇത് ഇടയ്ക്കിടയ്ക്ക് കേടുവരുന്ന ഒരു ലിഫ്റ്റ് ആണോ അതോ ഇവരാരും അറിഞ്ഞില്ലേ ലിഫ്റ്റ് പ്രശ്നമാണെന്നുള്ള കാര്യം ഇപ്പോൾ കുടുംബത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരാതി ലിഫ്റ്റ് കേടാൻ ആണെങ്കിൽ ആ ലിഫ്റ്റ് പ്രവർത്തിക്കില്ല അല്ലെങ്കിൽ ആ ലിഫ്റ്റിന് തകരാറുണ്ട് എന്ന് പുറത്തെഴുഴുതി വെക്കണമല്ലോ പൊതുജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ അതുള്ളത് ആ തീർച്ചയായും ഗോപികൃഷ്ണൻ കാരണം ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നൽകുന്ന വിശദീകരണം ഇത് പ്രവർത്തിച്ചിരുന്ന ലിഫ്റ്റ് അല്ല എന്നുള്ളൊരു വിശദീകരണം മാത്രമാണ് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അപ്പോഴും കുടുംബം പറയുന്ന കാര്യം ഇതിൽ ലിഫ്റ്റ് പ്രവർത്തനരഹിതമാണ് എന്നുള്ള യാതൊരു മുന്നറിയിപ്പും ഇപ്പോൾ ആ ലിഫ്റ്റിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ രവീന്ദ്രൻ നായരുടെ മകൻ ഹരിശങ്കർ ഇപ്പോൾ ട്വൻ്റി ഫോറിനോടൊപ്പം ചേരുകയാണ് കാരണം ആ ഒരു നടന്ന ദുരനുഭവം ട്വൻ്റി ഫോറിനോടൊപ്പം തന്നെ ട്വൻ്റി ഫോറിനോട് പങ്കു ാണ് സത്യത്തിൽ അന്ന് എന്താണ് ഉണ്ടായത് അച്ഛൻ ശനിയാഴ്ച രാവിലെ ഒരു പന്ത്രണ്ട് മണിക്ക് ലിഫ്റ്റിനകത്ത് കയറിയതാണ് അപ്പോൾ ലിഫ്റ്റിൽ അകത്ത് കയറി ബട്ടൺ അമർത്തി ലിഫ്റ്റ് മുകളിലേക്ക് പൊങ്ങി പെട്ടെന്ന് തന്നെ താഴേക്ക് വന്ന് നിൽക്കുകയാണ് ഉണ്ടായ ഇനി രണ്ട് ഗ്രൗണ്ട് ഫ്ലോറിനും ഫസ്റ്റ് ഫ്ലോറിന് ഇടയ്ക്ക് സ്റ്റക്കായി നിൽക്കാനുണ്ടായത് അപ്പോൾ ഇത് പ്രവർത്തിച്ച് അതായത് ലിഫ്റ്റ് പ്രവർത്തനം അല്ലെങ്കിൽ ഇത് ഓഫ് ആവിക്കണം ലിഫ്റ്റ് ഓഫ് ആയി വെക്കുകയാണ് ചെയ്യുന്നത് ഇത് ഓഫ് അല്ല ഇത് പ്രവർത്തിക്കുന്ന ലിഫ്റ്റിലോട്ട് കയറിയ ആളാണ് അപ്പോൾ അത് ഗ്രൗണ്ട് ഫ്ലോറിനും ഫസ്റ്റ് ഫ്ലോറിനും ഇടയ്ക്ക് സ്റ്റക്കായി നിൽക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അവിടെ സെക്യൂരിറ്റി ജീവനക്കാരോ അല്ലെങ്കിൽ മറ്റ് ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് സ്റ്റക്കായി നിൽക്കുകയാണെന്നുള്ളതാണ് സാധാരണ ഈ ലിഫ്റ്റിൽ ലിഫ്റ്റ് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കാതിരുന്നാൽ അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡോ സൈൻ ബോർഡോ എന്തെങ്കിലും ഉണ്ടാവും ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നോ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ രാവിലെ ആറ് മണിക്ക് ഇവിടെ ഈ കാര്യം അറിഞ്ഞ് വന്നപ്പോഴും ഞാൻ ആ ലിഫ്റ്റിൽ പോയി നോക്കിയതാണ് അപ്പോൾ അവിടെ ബോർഡ് സാധാരണ അപ്പോഴും ആ സ്വിച്ച് എല്ലാം ഓൺ തന്നെയാണ് ലിഫ്റ്റ് അതായത് ലൈറ്റ് കത്തുന്നുണ്ട് ആ ലിഫ്റ്റിൻ്റെ സ്വിച്ച് കത്തുന്നുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ലിഫ്റ്റായി തന്നെയാണെന്നുണ്ടായിരുന്നത് ഇനി അത് പ്രവർത്തി രഹിതമായിരുന്നു എന്നറിയില്ല പക്ഷേ ആ ഘട്ടത്തിൽ അച്ഛൻ കയറുമ്പോൾ അത് പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അത് ലിഫ്റ്റ് ഓഫായിരിക്കണം ലിഫ്റ്റുള്ള ഈ ഒ പി കൗണ്ടറിന് സമീപത്തെ ഒരു ലിഫ്റ്റാണല്ലോ അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ജീവനക്കാരുണ്ടാവും രോഗികളും കൂട്ടിരിപ്പുകാരൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലത്ത് ഇത്രത്തോളം രണ്ട് ദിവസം ഒരാൾ കിടന്നിട്ട് ആരും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പക്ഷേ ഇത് ഈ ഗ്രൗണ്ട് ഫ്ലോറിനും ഫസ്റ്റ് ഫ്ലോറിനും അടുക്കള ഒരു ഭാഗത്തേക്കായിരിക്കും ലിഫ്റ്റ് നിന്നിട്ടുണ്ടാവും അപ്പൊ ഇതിന് ഈ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പൊ ലിഫ്റ്റ് പക്ഷേ ലിഫ്റ്റ് രണ്ടിനും ഇടയ്ക്കാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട സെക്യൂരിറ്റി ജീവനക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഈ ഇതിങ്ങനെ ഈ ഒരു സ്റ്റക്കായി നിക്കുന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ് അവരാരും ആ ഒരു കാര്യങ്ങൾ നോക്കിയിട്ടില്ല അതിനുശേഷം ഈ അച്ഛനെ പോലീസിൽ പരാതി കൊടുക്കുകയായിരുന്നു അച്ഛനൊരു പൊതുപ്രവർത്തകനാണ് രാഷ്ട്രീയക്കാരനാണ് അച്ഛന നിയമസഭ ജോലി ചെയ്യുന്നതാണ് അപ്പോൾ ശനിയാഴ്ച ദിവസം അച്ഛൻ രാവിലെ ഇവിടെ വന്ന ശേഷം നമ്മൾ നമ്മുടെ ധാരണയെന്നുള്ള അച്ഛൻ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ടു അവിടെ അവിടുന്ന് പോയിരുന്നുള്ളയാണ് ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ അച്ഛനെ പിന്നീട് വിളിക്കാം അച്ഛൻ മറ്റേ ഫോണിൽ നിന്ന് വിളിക്കും ഞങ്ങളുടെ നമ്പറെ എല്ലാം അറിയാം അപ്പോൾ തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ രാത്രി അച്ഛൻ വിളിക്കുന്നില്ല നിയമസഭയിൽ അച്ഛൻ ജോലിക്ക് എത്തിക്കാൻ ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ആയ ഒരു നൈറ്റ് ഡ്യൂട്ടി ആയിട്ട് ഇരിക്കുകയാണ് ഞായറാഴ്ച രാവിലെ നിങ്ങൾ പല വഴിയിൽ അന്വേഷിക്കുന്നുണ്ട് പലരെയും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് പല പല ഇടങ്ങളിൽ പോയി അന്വേഷിച്ചു ഇപ്പോൾ ഇപ്പോഴും അവിടെ ഇല്ല അപ്പോൾ സാധാരണ ഗതിയിൽ അച്ഛനൊരു കാശുവാലിറ്റി എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അച്ഛനായാലും ബാഗിൽ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു സാഹചര്യം ില്ല അങ്ങനെ രാത്രി ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് മെഡിക്കൽ സ്റ്റേഷനിൽ പോയി പരാതി നൽകി അച്ഛൻ മിസ്സിംഗ് ആണെന്നുള്ള ആണെന്നൊരു പരാതി നൽകി അപ്പോൾ തന്നെ അവരവിടെ സൈബർ സെല്ലിൽ വഴി അച്ഛൻ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി ശ്രമിച്ചു ലൊക്കേഷൻ ആ സമയത്ത് കിട്ടിയിട്ടില്ല അപ്പം അത് തുടർന്ന് അവർ പറഞ്ഞ് നാളെ രാവിലെ തന്നെ നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യാം സൈബർ സെല്ലിൽ വഴി അന്വേഷിക്കാം ആൾ ഉണ്ടോ നോക്കാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ഞങ്ങൾ പരാതി മെഡിക്കൽ സ്റ്റേഷനിൽ കൊടുത്തതാണ് ഇന്ന് രാവിലെ ആറു മണിക്ക് അച്ഛൻ തുടങ്ങുന്ന സമയത്ത് അച്ഛൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു ഇപ്പം മെച്ചപ്പെട്ട് വരിക തന്നെയാണ് ഇന്ന് രാവിലെ ഇപ്പം ഈ ലിഫ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് ആരാ വിളിച്ചറിയിക്കുന്നത് എങ്ങനെയാണ് അറിയുന്നത് മറ്റൊരു ജീവനക്കാരനെയും ലിഫ്റ്റ് വഴി പോയപ്പോൾ അയാൾ ആക്ച്വലി അവിടെ കൺസേൺ ആയിട്ടുള്ള പേഴ്സൺ അല്ല ആ ലിഫ്റ്റ് ഓപ്പറേറ്ററാണ് പക്ഷേ പുള്ളി അത് നോക്കിയ പുള്ളി സ്റ്റക്ക് ഈ ലിഫ്റ്റ് സ്റ്റക്കായി നിൽക്കുകയാണ് സോ ആ സാഹചര്യത്തിൽ പുള്ളിക്ക് തോന്നിയത് ചിലപ്പോൾ ആരെങ്കിലും ഇത് ഇത് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ആ സാഹചര്യത്തിൽ പുള്ളി തുറന്നു നോക്കി ചെയ്തുപ്പോൾ അപ്പോൾ ഒരുപക്ഷെ അയാൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ആ ലിഫ്റ്റ് അതുപോലെ കിടക്കണം എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ ഇന്ന് തന്നെ ഇന്നും ആ ആ വ്യക്തി അതിനകത്ത് തന്നെ കിടന്നിരുന്നേനെ അപ്പോൾ ആ വ്യക്തി ഞങ്ങൾ നന്ദി പറയുകയാണ് ആ വ്യക്തിക്ക് തോന്നിയെന്തോ ഭാഗം കൊണ്ട് അയാൾ തുറന്ന് നോക്കിയാ തുറന്ന് നോക്കിയ സമയത്ത് അതിനോട് പക്ഷെ ഇപ്പോൾ ഈ കാര്യത്തിൽ അവര് ആർക്കൊക്കെയാണ് പരാതിപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ മൂന്ന് ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് ഹരിശങ്കർ ഇത് ആർക്ക് ആർക്കെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ അവർ ഈ വിഷയത്തിൽ ഇനി എന്ത് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് അവർ ആലോചിക്കുന്നത് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും മിസ്സിംഗ് ആയപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അതേ തുടർന്ന് അതേ തുടർന്ന് ഇവിടെ സൂപ്രണ്ട് ആണെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരെ വന്ന് അന്വേഷിച്ച് അവർ അച്ഛനെ വന്ന് കണ്ടിട്ടുണ്ട് അവർ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ പരാതിയായിട്ട് നൽകിയിട്ടില്ല ഞങ്ങൾ ഇതിൻ്റെ എല്ലാ രാഷ്ട്രീയ പാട്ടിലെ ആൾക്കാരാണെങ്കിലും ഈ ഇവിടെ സൂപ്രണ്ട് ആണെങ്കിലും വന്ന് കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും ഇതിനകത്ത് നടപടി എടുക്കുമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സൂപ്രണ്ട് തന്നെ പല ഒരു വിശദീകരണം ഇത് പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ ആരും ഉപയോഗിക്കാത്ത ഒരു ലിഫ്റ്റ് ആയിരുന്നു എന്നാണ് പക്ഷേ അങ്ങനെയെങ്കിൽ ആ ലിഫ്റ്റിൽ കൃത്യമായ അത്തരത്തിലൊരു എഴുതി വെക്കണം അത് ഒരു വീഴ്ച തന്നെയല്ലേ ഞാൻ പറയുന്നത് അച്ഛനും പൊതുപ്രവർത്തകനാണ് അച്ഛന് നല്ല രീതിയിൽ അത് അറിയാം ഇപ്പോൾ ലിഫ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കാം നമ്മൾ ലിഫ്റ്റ് ഓപ്പറേറ്റിംഗ് കംപ്ലയിൻറ്റ് ആണെങ്കിൽ അത് ഒരാൾക്ക് ഉപയോഗിക്കാത്ത രീതിയിൽ ക്ലോസ് ചെയ്ത് വെക്കാം ഇത് അങ്ങനെ വന്നിട്ടില്ല അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരാൾ അതിൽ കയറില്ല ഇത് ഓപ്പറേറ്റിംഗ് ആണെന്നുള്ളത് കൊണ്ടും ഇത് വർക്കിംഗ് ആയിട്ടാണ് അതിനകത്ത് വർക്കിംഗ് സിറ്റുവേഷനിലാണ് അതിന് അതിനകത്ത് കയറുന്നത് കയറിയ സമയത്താണ് ഇത് കംപ്ലൈന്റ് വരുന്നത് അതുവരെ അത് പ്രവർത്തിച്ചോണ്ടിരുന്നേ തന്നെയാണ് അപ്പോൾ ആ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു തരത്തിലുള്ള ബോർഡും അവിടെ വെച്ചിട്ടില്ല ഞാനും രാവിലെ ആറു മണിക്ക് ഞാൻ അവിടെ ലിഫ്റ്റ് പോയി നോക്കിയതാണ് അപ്പോഴും അവിടെ വെച്ചിട്ടില്ല ഇനി ആ ലിഫ്റ്റിൽ യാതൊരു സജ്ജീകരണം ഉണ്ടായിരുന്നില്ല അതിനകത്ത് റേഞ്ച് കിട്ടില്ല എന്നുള്ള രാത്രിയും ഒരു പകലുമാണ് ഈ അദ്ദേഹത്തിന് ആ ലിഫ്റ്റിൽ കുടുങ്ങി കിടന്നത് ഇപ്പോൾ പുറത്ത് വന്ന ശേഷം എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു മകനോട് മറ്റ് ജീവനക്കാരോ അത് സ്റ്റക്കായി നിന്ന് അറ്റ്ലീസ്റ്റ് ആ ഒരു യന്ത്രം തകരാറിലായി നിൽക്കുന്ന സാഹചര്യത്തിൽ അത് പരിശോധിച്ച് ശരിയാക്കാൻ പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം അതായത് ഇപ്പോൾ രണ്ട് രാത്രിയും രണ്ട് പകലുമാണ് അച്ഛൻ ഈ ലിഫ്റ്റിൽ കിടന്നത് ഇപ്പോൾ ഇതിന് ശേഷം പുറത്തേക്ക് വരുമ്പോ അച്ഛന്റെ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് അച്ഛൻ എന്താണ് പറഞ്ഞത് ആ കഴിഞ്ഞ ആ രണ്ട് ദിവസത്തെക്കുറിച്ച് അച്ഛൻ കുറച്ച് പാനിക്കായ സിറ്റുവേഷനിലായിരുന്നു അതിന് ശേഷം അച്ഛൻ അച്ഛൻ ഇപ്പോൾ നോർമലായി വരുന്നു അച്ഛൻ ആ ഒരു സിറ്റുവേഷനിൽ നിന്നിപ്പോൾ കാര്യങ്ങൾ അച്ഛൻ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ വേറൊരു വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ കാരണം രണ്ട് രാത്രി നാൽപ്പത്തി രണ്ട് മണിക്കൂറോളം അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ ഇത് പ്രായം ഒറ്റം പ്രായമുള്ള ഒരാളോ അല്ലെങ്കിൽ മറ്റു ഹൃദയ സംബന്ധമായ മറ്റു ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ തരണം ചെയ്തു വരികയെന്നുള്ള ചിലപ്പോൾ ഇങ്ങനെ ആയിരുന്നിരിക്കില്ല ആ സിറ്റുവേഷൻ അച്ഛൻ ചെറിയൊരു സ്പേസ് ഈ ലിഫ്റ്റിന് ഇതിനിടയിൽ ചെറിയൊരു സ്പേസ് കുറച്ച് എയറ് വരുന്നുണ്ടായിരുന്നു ആ ഭാഗത്തോട് ചേർന്ന് കിടന്നാണ് അച്ഛൻ ആക്ച്വലി എയർ കിട്ടിയത് അതുകൊണ്ട് അതുകൊണ്ട് അച്ഛനിപ്പോൾ നമുക്ക് പറയാനായിട്ട് കിട്ടി ആ ഗോപികൃഷ്ണൻ രവീന്ദ്രൻ നായരുടെ മകൻ സൂചിപ്പിച്ചതുപോലെ കാരണം ഈ മറ്റൊരാളായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സർവൈവൽ ഉണ്ടാകുമോ പോലും സംശയമായിരുന്നു കാരണം അത്രത്തോളം ഒരു പാനിക് സിറ്റുവേഷൻ ആണ് രണ്ട് പകലും രണ്ട് രാത്രിയും ഒരു ലിഫ്റ്റിനുള്ളിൽ കഴിച്ചു കൂട്ടുക എന്ന് പറയുന്നത് ഒപ്പം ഈ പ്രായം ആയ ഒരു വ്യക്തി കൂടിയാണ് പക്ഷേ എന്തായാലും ഒരു ആശ്വാസകരമായ ഒരു കാര്യമെന്ന് എന്ന് പറയാൻ കഴിയുന്നത് ഇപ്പോൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല രവീന്ദ്രൻ നായർക്ക് രണ്ട് രാത്രികളും ഒരു പകലുമാണ് ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നത് പക്ഷേ ഈ ലിഫ്റ്റ് തുറന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഏതായാലും ആശ്വാസകരമായ ഒന്നാണ് ഔദ്യോഗികമായ പരാതികളൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് രവീന്ദ്രൻ നായരുടെ മകൻ ഹരിശങ്കർ ഇപ്പോൾ പറഞ്ഞത് പക്ഷേ ഇത് ജീവനക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായ അനാസ്ഥയാണ് എന്ന് മകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം പ്രവർത്തനരഹിതമായ പ്രവർത്തനക്ഷമല്ലാത്ത ലിഫ്റ്റ് ആയിരുന്നു അതെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടാവുന്നതല്ലെങ്കിൽ അതവിടെ എഴുതി വെക്കണമായിരുന്നു കാരണം സാധാരണ രോഗികൾ വന്ന് കയറുന്ന ഒ ഒ പിക്ക് അടുത്തുള്ള ലിഫ്റ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും രോഗികൾ കയറുന്നതാണ് അപ്പോൾ ഇതൊരു ഗുരുതരമായ അനാസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒ പി ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവം ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ ഒരു അനാസ്ഥ സംഭവിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലെ സാധാരണക്കാരായ ധാരാളം രോഗികൾ വന്നെത്തുന്ന ഇടങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ അശ്രദ്ധയുണ്ടാകുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്